തെലങ്കാനയിൽ BRS MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അദാനിയുമായി കോൺഗ്രസ് സർക്കാർ കൂട്ടുകച്ചവടം നടത്തുകയാണെന്ന് ആരോപിച്ച് നിയമസഭയിലെത്തിയ MLAമാരെയാണ് കസ്റ്റഡിയിലെടുത്തത്. അരുൺ പൂപ്പറമ്പ. വിശദാംശങ്ങളുമായി അരുൺ, ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധി അദാനിക്കെതിരെയൊക്കെ അതിരൂക്ഷ വിമർശനം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും. ഇവിടെ എന്താണ് BRSന്റെ ആരോപണം? നിയമസഭയിൽ പ്രതിഷേധിക്കാൻ എത്തിയപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അനുജ, ഇന്നാണ് തെലങ്കാനയിലെ പ്രത്യേക നിയമസഭാ സമ്മേളനം ആരംഭിച്ചത്. ഇതിനിടെയാണ് BRS MLAമാർ MLCമാർ അടങ്ങുന്നവർ പ്രതിഷേധവുമായി നിയമസഭയിലേക്ക് മാർച്ചായി വന്നത്. അത് പ്രത്യേകം ടീഷർട്ടുകളൊക്കെ ധരിച്ചായിരുന്നു പ്രതിഷേധമുണ്ടായിരുന്നത്. രേവന്ത് അദാനി ബൈ ബൈ എന്ന് പ്രത്യേകം പതിപ്പിച്ച ടീഷർട്ടുകൾ ധരിച്ച് അവർ പ്രതിഷേധവുമായി വന്നു. അതിനിടെ നിയമസഭയ്ക്ക് മുന്നിൽ വെച്ച് പോലീസ് ഇത് തടയുകയും ഈ BRS നേതാക്കളും പോലീസും തമ്മിൽ വാക്കേറ്റവും മുന്തും തള്ളും ഉൾപ്പെടെ ഉണ്ടായി. ഇവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാര്യമെന്നുള്ളത് തെലങ്കാനയിൽ ഈ അദാനിയുടെ കച്ചവടങ്ങൾക്ക് രേവന്ത്, മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അതിന് പിന്തുണ നൽകുന്നു, അതിനുവേണ്ടി നിയമവിരുദ്ധമായി പിന്തുണ നൽകുന്നു. ഈ കോർപ്പറേറ്റുകൾ, അതായത് അദാനി ഉൾപ്പെടുന്ന കോർപ്പറേറ്റുകൾ ഈ രേവന്ത് റെഡ്ഡിക്കൊപ്പം ഒരു നെക്സസ് ആയി തെലങ്കാനയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. ഒരു വശത്ത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധം ഉയർത്തുമ്പോൾ തെലങ്കാനയിൽ മറിച്ചാണ് സംഭവിക്കുന്നതെന്ന് ആരോപിച്ചാണ് BRSന്റെ പ്രതിഷേധം ഉണ്ടായത്. പിന്നീട് അതൊരു സംഘർഷാവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു. അതിനൊടുവിലാണ് പോലീസ് ഈ മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ KT രാമറാവു, വർക്കിംഗ് പ്രസിഡന്റുമാർ KT രാമറാവു, കവിതാ റാവു ഉൾപ്പെടെയുള്ള നേതാക്കളെ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് നീക്കിയത്. വരും ദിവസങ്ങളിലും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നിയമസഭയ്ക്ക് അകത്തും പുറത്തും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് BRS ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുള്ളത്. തെലങ്കാനയിലാണ് BRS MLAമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത്. അദാനിയുമായി കോൺഗ്രസ് സർക്കാർ കൂട്ടുകച്ചവടം നടത്തുകയാണ് എന്നാരോപിച്ച് നിയമസഭയിൽ പ്രതിഷേധത്തിനെത്തിയ MLAമാരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്.